Hi friends, welcome to Recipe Malbarikas. In this month, we will have a variety of dosha recipe. Now, we will simple recipe. We will have a few ingredients. We will have a video. If you are interested in the video, please subscribe. Subscribe button is also called a bell icon. If you have all the options, you will get a notification of the new videos. Now, we will see the ingredients. Now, I have a cup of rava. That is a varta rava, a varkata rava, a corpola. I have a medium size rava. I have a cup of rava. I have a cup of rava. അത് കാൽ കപ്പ് വേണം പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ അഷ്ണ ഇഞ്ചിന്റെ പീസ് അത് ഞാൻ ഇപ്പോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് റവ മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കാൽ കപ്പ് ആട്ടപ്പൊടിയാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ അഷ്ണ ഇഞ്ചി പച്ചമുളക് വേണം പച്ചമുളക് രണ്ട് പച്ചമുളക് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ വറ്റൻ മുളക് ചേർക്കുന്നുണ്ട് ഒരു രണ്ട് വറ്റൻ മുളക് ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോൾ അത് നിങ്ങൾ എഴുവിനനുസരിച്ച് ചേർത്തെടുക്കാവുന്നതാണ് അത് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു മീഡിയം സൈസുള്ള സവാളയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്ന ഒരു അരക്കപ്പ് പുളിയില്ലാത്ത തൈരാണ് പുളിയില്ലാത്ത തൈരുമാണ് ഇതിലേക്ക് ചേർക്കാൻ ഇനി ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം നമ്മളിപ്പം ഇത് ഗ്രൈൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈയൊരു മാവ് ഞാനിപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് സോഡ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പൊടി മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മളൊന്ന് ഇത് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പോൾ ഒരു തവ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് തവയിലാണ് ഞാനിപ്പം ഇത് ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പം തവയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് നമുക്ക് ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഈ ഒരു സൈസിലാണ് ഞാനിപ്പം ചുട്ടെടുക്കുന്നത് അപ്പോൾ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ദോശ ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ടെടുക്കാം അതിനു മുമ്പ് ഇതിൻ്റെ മേളിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം അപ്പം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും ഇനി ഇതൊന്ന് തിരിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് ചുട്ടെടുക്കാം അപ്പം നമ്മൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയിട്ട് കൊണ്ടുവരാം അപ്പം നമ്മൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ദോശ കുട്ടികൾക്കും വലിയവർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു രീതി ദോശ തയ്യാറാക്കി നോക്കിയിട്ട് തീർച്ചയായും തയ്യാറാക്കി നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്